ഇടുക്കി വാഗമൺ വട്ടപ്പതാലിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന വയോധികയ്ക്ക് കറണ്ട് ബിൽ വന്നത് 49,710 രൂപ. പരാതിയുമായി കെ സി ബി ഓഫീസിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കുടിശ്ശിക അടച്ചില്ലെന്ന് കാട്ടി കെ സി ബി ഫ്യൂസും ഊരി. ഇന്ന് മണ്ണെണ്ണവിളക്കിന്റെ വെളിച്ചത്തിൽ ഒറ്റമുറി വീട്ടിൽ ദുരിത ജീവിതം നയിക്കുകയാണ് ഈ അമ്മ. പടവട വീട് മൊത്തം കിടന്ന് കുട്ടി, ഞങ്ങൾ പേടിച്ചു ഇവിടെ തീ പോലെയൊക്കെ വരുമല്ലോ, അങ്ങനെ സംഭവിച്ചതാ. അപ്പൊ എനിക്കറിയത്തില്ലല്ലോ, മീറ്റർ പൊട്ടി വര വരയായിട്ടാണ്. അപ്പം നമ്പർ വീഴത്തില്ല. അങ്ങനെ ആയപ്പോ എൻ്റെ കറണ്ട് ബില്ല് വന്നപ്പോ 46,000 മേലായിരുന്നു പറഞ്ഞു ബില്ല് വന്ന്. ബില്ല് വന്നപ്പോ ഞാൻ ഇത്രയും ഇതാകുകയല്ലേ, നമ്മൾ അങ്ങനെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷ കൊണ്ടുപോയപ്പോ അവർ പറഞ്ഞത് പറ്റത്തില്ല, ഇത് ഞാൻ അടയ്ക്കണോ, അത് ആരാ അടയ്ക്കുന്നത്, പറയുന്നത് അടയ്ക്കും. ഇവിടെ ലൈനെ സാറെന്ന് പറഞ്ഞാൽ അയ്യോ അല്ലെങ്കിൽ പാവാ, നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടെന്ന് എടുക്കുന്നില്ലാണ്, അവരെ വഴക്ക് പറയോ എനിക്കിന് അപ്പമ്മള. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ച അന്നമ്മ കൂലിപ്പണിക്കും മറ്റും പോയാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഏതാനും നാളുകളായി പണിക്കും പോകുന്നില്ല. മുൻപ് 200, 400 എന്നിങ്ങനെ തുകകളാണ് വൈദ്യുതി ബില്ലായി ലഭിച്ചിരുന്നത്. ഇതിനിടെ ഇടിമിന്നലേറ്റ് വൈദ്യുതി മീറ്റർ കേടായി. തുടർന്ന് വൈദ്യുതി വകുപ്പിൽ അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി ഇത് മാറ്റിവെച്ച് നൽകി. ശേഷമാണ് വൈദ്യുതി ബിൽ കൂടി വന്നത്. ഭീമമായ വൈദ്യുതി ബിൽ വന്നതിന് പിന്നാലെ പീരിമേട് സെക്ഷൻ ഓഫീസിലെത്തി പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ഉദ്യോഗസ്ഥർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചതെന്നും അന്നമ്മ പറയുന്നു. അങ്ങോട്ട് ഞാൻ പരാതി കൊണ്ട് അവർ ഉണ്ടെന്നിട്ട് അവർ വന്നിട്ട് പറയാതെ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങളുടെ പൈസ അടയ്ക്കണമെന്ന് അവർ പറയുന്നത്. നിലവിൽ ഒറ്റമുറി വീട്ടിൽ മണ്ണെണ്ണവിളക്കിന്റെ വെളിച്ചത്തിലാണ് ഈ വയോധിക ജീവിതം കഴിച്ചുകൂട്ടുന്നത്. ഭീമമായ തുക അടയ്ക്കാൻ തനിക്ക് നിർവാഹമില്ലെന്നും വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് തനിക്ക് ആശ്വാസപരമായ നിലപാടുണ്ടാകണമെന്നുമാണ് ഈ അമ്മയുടെ ആവശ്യം. അതേസമയം വൈദ്യുതി വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. ജനം, ഇടുക്കി.